അന്ന് ഫ്രാൻസിൽ രാജഭരണമായിരുന്നു. രാജാവിനെ അവിടുത്തെ ജനങ്ങൾ ദൈവത്തെപ്പോലെയായിരുന്നു കണ്ടിരുന്നത്. രാജാവിന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഒരു കുന്നുകണക്കിന് ഭക്ഷണം അവിടുത്തെ ജനങ്ങൾ എത്തിക്കുമായിരുന്നു. രാജാവിനൊരു കൊട്ടാരം വേണമെന്ന് പറഞ്ഞാൽ അതിഭീകരമായ കൊട്ടാരം അവിടുത്തെ ജനങ്ങൾ പണിതു കൊടുക്കുമായിരുന്നു. രാജാവിന് യുദ്ധത്തിനാളെ വേണമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വാളും പരിചയം എടുത്ത് ഇറങ്ങുമായിരുന്നു. ഇതെല്ലാം അവർ രാജാവിന് ചെയ്തു കൊടുക്കുന്നതിന് ഒരു വലിയ കാരണമുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നും നേരിട്ട് ലഭിച്ചിട്ടുള്ള എണ്ണയായിരുന്നു അദ്ദേഹത്തിന്റെ ശിരസിലുള്ളത്. അതെ, ഫ്രാൻസിൽ രാജാവായി സ്ഥാനമേൽക്കുമ്പോൾ ആ ഒരു എണ്ണ ഒരു തവണ തലയിൽ പുരട്ടും. എന്നാൽ മാത്രമേ ആ മനുഷ്യന് ഫ്രാൻസിലെ രാജാവായി സ്ഥാനമേൽക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ദൈവത്തിന് തുല്യമായ ശക്തി അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. ഈ ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു പട്ടിണിയിലായാലും രാജാവിനവർ ഭക്ഷണം എത്തിക്കുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു കുടിലിൽ കഴിയുന്ന അവർ രാജാവിന് കൊട്ടാരം പണിതു കൊടുത്തിരുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു മരിക്കുമെന്നുറപ്പുണ്ടായിട്ടും അവർ യുദ്ധത്തിന് പോയിരുന്നത്. നിരവധി രാജാക്കന്മാർ ജനിച്ചും മരിച്ചും കൊണ്ടിരുന്നു. ജനങ്ങൾ അവരെയെല്ലാം ദൈവത്തെപ്പോലെ തന്നെ കാണുവാൻ തുടങ്ങി. കാരണം അവരുടെ എല്ലാം ശിരസിൽ പതിഞ്ഞിട്ടുള്ളത് ദൈവത്തിന്റെ വസ്തുവാണ്. കാലങ്ങൾ കഴിയും തോറും നിരവധി രാജാക്കന്മാർ വന്നുകൊണ്ടിരുന്നു. അവരുടെയെല്ലാം ശിരസിൽ ആ എണ്ണ പതിഞ്ഞുകൊണ്ടേയിരുന്നു. ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതിൽ ചില ആളുകളിൽ, ചില ചിന്തിക്കുന്ന ആളുകളിൽ ചെറിയ സംശയങ്ങൾ രൂപപ്പെടുവാൻ തുടങ്ങി. രാജകുടുംബം പ്രചരിപ്പിക്കുന്ന ആ എണ്ണയുടെ കഥ പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയുന്നതാണോ? ദൈവം നേരിട്ട് അനുഗ്രഹിച്ച എണ്ണയാണെന്ന് നമുക്കെന്താണ് ഉറപ്പ്? ഫ്രാൻസിലെ രാജാവിനെ തെരഞ്ഞെടുക്കലാണോ ദൈവത്തിന്റെ ജോലി? ഭരണം രാജകുടുംബത്തിന് തന്നെ അനുഭവിക്കുവാനായി അവർ കെട്ടിച്ചമച്ച ഒരു കഥയായിക്കൂടെ ഇത്? അങ്ങനെ കുറച്ചാളുകളിലെ ആ സംശയം പതിയെ പതിയെ കൂടുതൽ ആളുകളിലേക്ക് പടരുവാനാരംഭിച്ചു. ഇതിനെല്ലാം പുറമെ സംശയമില്ലാത്തവരെയും സംശയിപ്പിക്കുന്ന ആ ചോദ്യവും പടരുവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ആ ചില്ലുകുപ്പിയിലെ എണ്ണ ഇതുവരെയും അവസാനിക്കാത്തത്? ആ ചോദ്യം ഫ്രാൻസിൽ മുഴുവൻ ആളിക്കത്തി. തങ്ങളെ ഇത്രയും വർഷം വിഡ്ഢികളാക്കിയ രാജകുടുംബത്തിനോട് അവർ കൊടുങ്ങാത്ത ദേഷ്യം തോന്നി. ഫ്രാൻസിലെ ജനങ്ങളെല്ലാം രാജാവിനെതിരെ തിരിഞ്ഞു. അങ്ങനെ അവർ രാജാവിന്റെ തലയറുത്തു. ശേഷം ദൈവത്തിന്റെ ആ ചില്ലുകുപ്പി എറിഞ്ഞുടച്ചു. ഒരു ദൈവവും അവരെ ചോദ്യം ചെയ്തില്ല. ജനങ്ങളും രാജകുടുംബവുമായുള്ള ആ യുദ്ധം അവിടെ ആരംഭിച്ചു. വർഷങ്ങളോളം അത് പിന്നിട്ടു. ഫ്രാൻസിലെ രാജാവിനു മേലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതെയായത് യഥാർത്ഥത്തിൽ ഒരു വിപ്ലവമായിരുന്നു. പിന്നീട് ചരിത്രകാരന്മാർ അതിനെ ഒരു പേരിട്ട് വിളിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ നാം കേട്ടത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു ചെറുകഥ മാത്രമാണ്. യഥാർത്ഥ സംഭവങ്ങൾ ഇതിനേക്കാളും വ്യാപ്തിയുള്ളതാണ്. അപ്പോ ഇനി നമുക്ക് അതിലേക്ക് ആഴത്തിലേക്കൊന്നിറങ്ങാം. 18-ാം നൂറ്റാണ്ട് യൂറോപ്പിൽ വളരെയധികം പ്രക്ഷുബ്ധമായ കാലഘട്ടമായിരുന്നു. ലൂയി 16-ാമനായിരുന്നു അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. സാമ്പത്തികമായി പ്രത്യേകിച്ച് വ്യവസ്ഥകളൊന്നുമില്ലാത്ത ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ധൂർത്ത് ഫ്രാൻസ് മുഴുവൻ പ്രശസ്തമായിരുന്നു. ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ ഈ കാലഘട്ടത്തിൽ തുടർച്ചയായി യുദ്ധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഫ്രാൻസിന്റെ പല പ്രദേശങ്ങൾ ബ്രിട്ടനും ബ്രിട്ടന്റെ പ്രദേശങ്ങൾ ഫ്രാൻസും കൈയടക്കി. എന്നാൽ ഈ യുദ്ധങ്ങൾ ഫ്രാൻസിനെ തകർത്തെങ്കിലും പിന്മാറുവാൻ ഫ്രാൻസ് തയ്യാറായിരുന്നില്ല. യുദ്ധം തുടരുവാൻ തന്നെ ഫ്രഞ്ച് ചക്രവർത്തി തീരുമാനിച്ചു. തുടർച്ചയായ ഈ യുദ്ധങ്ങൾ ഫ്രാൻസിനെ ബാധിച്ചത് ചെറുതായൊന്നുമല്ല. വലിയ വിഭാഗം ആളുകളെ യുദ്ധത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു. ഇത് കാർഷിക മേഖലയിൽ മനുഷ്യവിഭവക്ഷാമത്തിന് കാരണമാവുകയും ഉൽപാദനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തു. കാർഷിക മേഖലയിലെ ആ ആഘാതം പതിയെ ആഹാര സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുവാൻ തുടങ്ങി. ഇതെല്ലാം നടക്കുമ്പോഴും ലൂയി 16-ാമനായ ഫ്രഞ്ച് ചക്രവർത്തി തന്റെ ധൂർത്ത് തുടർന്നുകൊണ്ടേയിരുന്നു.
രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി സാധാരണ ജനങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി ചുമത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ സമൂഹത്തിലെ ഉന്നതന്മാരായിരുന്ന പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി ബാധകമായിരുന്നില്ല. രാജഭരണത്തിന്മേലുള്ള സംശയത്തിൽ നിൽക്കുന്ന ജനങ്ങളെ ഇത് ചൊടിപ്പിച്ചു. പിന്നീട് തൊഴിലാളി സമരങ്ങൾ ശക്തമാകുവാനാരംഭിച്ചു. സമരം കലാപത്തിന് വഴിമാറിയതോടെ ലൂയി രാജ്യത്ത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതിനായി അദ്ദേഹം എസ്റ്റേറ്റ് ജനറൽ എന്ന സഭ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ വിവിധ എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു. ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാം എസ്റ്റേറ്റിൽ സാധാരണക്കാർ എന്നിങ്ങനെ. എന്നാൽ ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന നിലയിലായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതിനാൽ സഭയുടെ 90% വരുന്ന സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും എതിർക്കുവാൻ കഴിയുമായിരുന്നു. ഒരെസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നതിന് പകരം ഒരു വ്യക്തിക്കൊരു വോട്ട് എന്ന ആശയമായിരുന്നു ജനങ്ങൾ മുൻപോട്ട് വെച്ചത്. എന്നാൽ മറ്റ് രണ്ട് എസ്റ്റേറ്റുകൾ ഇതിനെതിരായിരുന്നു. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി സാമ്പത്തിക പരിഷ്കാരത്തെ തങ്ങൾ പിന്തുണയ്ക്കുകയും നികുതി നൽകുകയും ചെയ്യാം. പക്ഷേ ഒരെസ്റ്റേറ്റിന് ഒരു വോട്ട് തന്നെ നിലനിർത്തിയേ പറ്റൂവെന്ന് ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ വാശിപിടിച്ചു. ഇത് വലിയ വാക്കുതർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവെച്ചു. തുടർന്ന് മൂന്നാം എസ്റ്റേറ്റുകാരായ ജനങ്ങൾ സഭ ബഹിഷ്കരിക്കുകയും തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടുകയും ചെയ്തു. തങ്ങളാണ് ഫ്രാൻസിന്റെ ജനറൽ അസംബ്ലി എന്നും ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടാകുന്നതുവരെ പിരിഞ്ഞു പോകില്ലെന്നും അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ ലൂയി 16 എസ്റ്റേറ്റ് ജനറൽ പിരിച്ചുവിടുകയും പുതിയ അസംബ്ലിയെ അംഗീകരിക്കേണ്ടി വരികയും ചെയ്തു. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. ഒന്നും രണ്ടും എസ്റ്റേറ്റുകളിലെ ചില ആളുകൾ എന്ത് വില കൊടുത്തും തങ്ങളുടെ അധികാരങ്ങൾ നിലനിർത്തുവാൻ തീരുമാനിച്ചു. ലൂയി 16 അവരതിനായി പ്രലോഭിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ആ കൈവിട്ട പ്രവൃത്തി ചെയ്തു. ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സൈനികരെ എത്തിക്കുകയും ആയുധങ്ങൾ വിന്യസിക്കുകയും ചെയ്തു. എന്നാൽ ഇതറിഞ്ഞ ജനങ്ങളിൽ ഭയമായിരുന്നില്ല ജനിച്ചത്, രോക്ഷമായിരുന്നു. ഇവർ അടുത്തുള്ള ഒരു മിലിറ്ററി ഹോസ്പിറ്റൽ ആക്രമിച്ച് കീഴടക്കി കാനോണുകളും തോക്കുകളും ഗൺ പൗഡറുകളും പിടിച്ചെടുത്തു. ഇത് രക്തകലുഷിതമായ ആ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. തങ്ങൾ പിടിച്ചെടുത്ത ആയുധങ്ങളുമായി അവർ ബാസ്റ്റിൽ ജയിൽ ലക്ഷ്യമാക്കി നീങ്ങി. എന്നാൽ അന്നത്തെ വാർത്താവിനിമയ സംവിധാനം വളരെ മോശമായിരുന്നു. അതിനാൽ തന്നെ മിലിറ്ററി ഹോസ്പിറ്റൽ ആക്രമണം പെട്ടെന്ന് അധികാരികൾ അറിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ ബാസ്റ്റിൽ ജയിലിലെ സുരക്ഷാ ജീവനക്കാർ ആ ആക്രമണം പ്രതീക്ഷിച്ചതുമില്ല. തങ്ങൾ വളയപ്പെട്ടത് മനസ്സിലാക്കിയ ജയിൽ മേധാവി ലൂണായി വെളുത്ത കൊടി ഉയർത്തി വിപ്ലവകാരികളുമായി ചർച്ചയ്ക്ക് തയ്യാറായി. തുടർന്ന് വിപ്ലവകാരികളുടെ നേതാക്കളിൽ ചിലർ ലൂണായിയുമായുള്ള ചർച്ചയ്ക്ക് ജയിലിൽ പ്രവേശിച്ചു. എന്നാൽ സമയം കുറെ കഴിഞ്ഞിട്ടും അവർ തിരികെ എത്തിയില്ല. ഇത് ജനങ്ങളെ ആശങ്കാകുലരാക്കി. അവരിൽ ചിലർ മതിലിന് മുകളിൽ കയറുകയും മതിലിന്റെ കൂറ്റൻ കവാടം മറ്റുള്ളവർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് വിപ്ലവകാരികൾ ജയിലിനകത്തേക്ക് എരിച്ചതോടെ ലൂണായി വെടിവെക്കുവാൻ ഉത്തരവിട്ടു. പ്രിസൺ ഗാർഡുകൾ വെടിയുയർത്തുകയും 100 പേർ മരിക്കുകയും ചെയ്തു. എന്നാൽ ജനങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ചില ഗാർഡുകൾ കൂറുമാറുകയും ജനങ്ങളോടൊപ്പം ചേർന്ന് തിരിച്ചടിക്കുകയും ചെയ്തു. അവരുടെ കൈവശമുണ്ടായിരുന്ന വലിയ കാനോണുകൾ ബാസ്റ്റിൽ ജയിലിന്റെ മതിലിനെ ശക്തമായി പ്രഹരിച്ചു. ചെറുത്തു നിൽക്കുവാൻ രാജാവിനെ പിന്തുണച്ചിരുന്ന പ്രിസൺ ഗാർഡുകളുടെ എൻഫീൽഡ് തോക്കുകൾക്ക് ശക്തി പോരാതെ വന്നു. ഇതോടെ കീഴടങ്ങാതെ വേറെ വഴിയില്ലെന്ന് ലൂണായിക്ക് മനസ്സിലായി. മറ്റു മാർഗങ്ങളില്ലാതെ ലൂണായി കീഴടങ്ങി. വിപ്ലവകാരികൾ പിന്നീട് ബാസ്റ്റിൽ ജയിൽ പൂർണ്ണമായും അഗ്നിക്കിരയാക്കി. അങ്ങനെ വിപ്ലവത്തിന്റെ തീ രാജ്യമെങ്ങും കത്തിപ്പടർന്നു. സൈന്യത്തിൽ തന്നെ ജനങ്ങളെ പിന്തുണച്ചിരുന്നവർ കൂടുതൽ സഹായകരമായി. കൂടുതൽ ആളുകൾ ആയുധങ്ങളുമായി തെരുവിലിറങ്ങി. തങ്ങൾക്കിടയിൽ തന്നെ തങ്ങളെ ആക്രമിക്കുന്ന സൈനികരെയും നേരിടേണ്ടി വന്നതോടെ ഫ്രഞ്ച് സൈന്യത്തിനും ഫലപ്രദമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പലയിടങ്ങളിലും ജനങ്ങൾ നികുതി പിരിവുകാരുടെ വീടുകൾ ആക്രമിച്ച് കൊള്ളയടിച്ചു. തുടർന്ന് ജനങ്ങളിൽ ചിലർ ലൂയി 16 അറസ്റ്റ് ചെയ്യുകയും ലൂയി 16 കൂട്ടക്കൊലപാതകങ്ങളും രാജ്യദ്രോഹവും അടക്കമുള്ള നിരവധി കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ തടങ്കലിലാക്കി. 1793 ജനുവരി 21 ലൂയി 16 ജനങ്ങൾ വധശിക്ഷയ്ക്ക് വിധിച്ചു. അധികാരം കയ്യിലടക്കിയ ജനറൽ അസംബ്ലി നേതാക്കൾ രാജ്യം മുഴുവൻ സൈനിക നടപടി ആരംഭിച്ചു. ജനാധിപത്യ ഭരണകൂടത്തെ തകർത്ത്
ഫ്യൂഡൽ ഭരണം പുനഃസ്ഥാപിക്കുവാൻ ശ്രമിച്ച പ്രമുഖന്മാരുടെ രഹസ്യ സൈനിക സംഘങ്ങളെ തെരഞ്ഞു പിടിച്ചു വധിച്ചു. അങ്ങനെ രക്തത്തിൽ കുതിർന്ന വിപ്ലവത്തിലൂടെ ആ രാജ്യം ജനിച്ചു. അങ്ങനെ ഫ്രാൻസിൽ ജനാധിപത്യ ഭരണം ആരംഭിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഫ്രാൻസ് ലോകത്തിന് സമ്മാനിച്ചു. ഇന്ന് ഫ്രഞ്ചുകാർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അന്ന് ഫ്രഞ്ച് വിപ്ലവകാരികൾ നടത്തിയ രക്തകലുഷിതമായ പോരാട്ടത്തിന്റെ ഫലമാണ്. ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിനെ മാത്രമല്ല ലോകമാകെ സ്വാധീനിച്ചു. ഭൂമിയിലെ പല രാജ്യങ്ങളിലും രാജഭരണത്തിന്റെ തകർച്ചയിലേക്ക് ഇത് വഴിവെച്ചു. ഈ വിപ്ലവം ലോക ജനാധിപത്യത്തിന് നൽകിയ സംഭാവന അത്രയ്ക്ക് വലുതാണ്. എന്നാൽ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. അന്ന് യുദ്ധത്തിൽ കൂറുമാറിയ ഫ്രഞ്ച് സൈനികരിൽ ഒരാളായിരുന്നു അത്. പതിയെ പതിയെ ആ മനുഷ്യൻ സൈന്യത്തിലെ തലവനായി മാറി. ഒരേ സമയം പല രാജ്യങ്ങളുടെ മഹാസഖ്യസേനകളെ സമർത്ഥമായ യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് അയാൾ അടിയറവ് പറയിച്ചു. അങ്ങനെ ഒടുവിൽ ഫ്രാൻസിന്റെ തലവനായി വരെ അയാൾ മാറി. അയാളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം.